ചതിയൻ ചന്തുവിന്റെ കൊടും ക്രൂരതകളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ആവശ്യത്തിലേറെ. ഇരുമ്പാട് കത്തി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മാറ്റം ചുരിക ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടിയിൽ അംഗത്തളച്ചുകൂടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. കൊടുഞ്ചതികൾ പിന്നെന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണർ നിങ്ങളുടെ നാട്ടിൽ. ഇതോ അംഗം, ചെറുബാല്യം വിടാത്ത കുട്ടികളുടെ കളിക്ക് തൊടുക്കാൻ കൂടെ നിന്നതോ അംഗം. പന്തിപ്പഴുത് കണ്ടപ്പോഴൊക്കെ പരിചയ്ക്ക് വെട്ടിയൊഴിഞ്ഞതാണെന്നറിയാനുള്ള പഠിപ്പെങ്കിലും തികഞ്ഞില്ലേ മക്കളെ നിങ്ങൾ? ശേഷം എന്തുണ്ട് കയ്യിൽ? പുരഞ്ജയമായി തുടങ്ങി സൗഭദ്രമാണെന്ന് തോന്നിപ്പിക്കുന്ന പഴയ പുത്തൂരവളവ്, അതോ പരിചയ്ക്ക് മണ്ണുവാരി കണ്ണിലെറിഞ്ഞ് ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അടവ്? ആയുധമെടുക്ക്. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. മലയനോട് തൊടുത്തു മരിച്ച എന്റെ അച്ഛൻ ആദ്യം തന്നെ എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ കൈവരച്ച ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോ മോഹിച്ച പെണ്ണു എന്നെ തോൽപ്പിച്ചു. അവസാനം സത്യം വിശ്വസിക്കാതെ ചങ്ങാതിയും തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. മടങ്ങിപ്പോ. ആരോമനുടെ മകനും മരുമകനും ദാനം കിട്ടു മടങ്ങാൻ വന്നവരല്ല. അംഗമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആളായി പിറന്നവരിൽ ആരുമില്ല, ആരുമില്ല. മടങ്ങിപ്പോ. കൊല്ലെങ്കിൽ കൊല്ല്. നേരിട്ട് വെട്ടി മാനത്തോടെ മരിക്കാനും ഒരുങ്ങി തന്നെയാണ് ഉണ്ണിയാർച്ചയുടെ മകൻ വന്നത്. ആയുധമെടുക്ക്. ചതിയൻ ചന്തുവിന്റെ ജനിതം ഇവിടെ കഴിയട്ടെ. പുത്തൂരം വീടിന്റെ കളങ്കം മായ്ച്ച വീരൻ ആരോ മുന്നിയുടെ ചരിതം ഇവിടെ തുടങ്ങട്ടെ. തല വെട്ടിയെടുത്ത് അമ്മയുടെ കാൽക്കൽ വെച്ച് വണങ്ങണം. നാടുവാടിയിൽ നിന്ന് പട്ടും വളയും വാങ്ങണം. നിന്റെ പേരും പുകളും മാലോകർ വാഴ്ത്തട്ടെ. എനിക്ക് പിറക്കാതെ പോയ മകനാണല്ലോ നീ. അവർ തന്നെ മാറ്റട്ടെ, എന്നും മാറ്റട്ടെ. Yeah.